Namaskaram. Samasta Kerala Jamiyatul Federation President Aya Jeffrey Muthukoya Thangal Oru Pudhiya Prakhyapanam Nadathiyathayi Varthakal Shradhayilpettu. Athayathu Light of Mihrab enna peril Communism enna partikkethire avar Mahalle committeekalil pracharanam nadathan theerumanichirikkukayanu. ഈ ജിഫ്രിക്കോയ തങ്ങൾ ഇതിനെ നിഷേധിച്ചൊക്കെ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും അവരുമായി ഒരു ആഭിമുഖ്യം പ്രകടിപ്പിച്ചിരുന്ന ഒരു ചാനലിലൂടെയാണ് ഈ വാർത്ത പുറത്തു വന്നത്. എന്നിരുന്നാലും ഇപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം മുത്തുക്കോയ തങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അദ്ദേഹത്തോട് തുടക്കത്തിൽ തന്നെ ഒരു വാചകം പറയാൻ ആഗ്രഹിക്കുന്നത്, അങ്ങ് പെട്ടെന്ന് ഊതിയാൽ കെട്ടുപോകുന്ന ഒരു കനലല്ല കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പറയും. ഈ കനൽ ഒരു തരി മതിയെന്ന് തങ്ങൾ കേട്ടിട്ടില്ലേ? തങ്ങൾക്ക് ഈ അടുത്ത കാലത്ത് ലീഗിന് വലിയ ശോഷണം വന്നതിൽ വലിയ വിഷമമുണ്ട്. പോരാത്തതിന് മുസ്ലിം സമുദായത്തിനിടയിൽ ഇടതുപക്ഷത്തിനുണ്ടായിരിക്കുന്ന സ്വാധീനവും ചെറുതല്ല എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ്. ഈ സമസ്ത എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനം, അത് കാലങ്ങളായി ഒരു സ്വതന്ത്ര സംഘടന എന്ന തരത്തിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും അവർ ലീഗിനെ വല്ലാതെ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്നവരാണ്. ഇപ്പോ ലീഗിനെ എടുത്ത് പരിശോധിച്ചാൽ ചന്ദ്രിക പോലൊരു ദിനപത്രമുണ്ടെങ്കിൽ സമസ്ത അവർ ഒരു സ്വതന്ത്ര നിലപാടാണെന്ന് കാണിക്കാൻ സ്വന്തമായ ഒരു സുപ്രഭാതം എന്ന പത്രം നടത്തുന്ന ഒരു കൂട്ടത്തിലാണ്. അവർ ഇപ്പോൾ ലൈറ്റ് ഓഫ് മെഹ്റാബ് എന്ന പേരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഒരു ആശയ പ്രചരണം നടത്തണം. അതായത് അവർ യുക്തിവാദിയാണ്, ദൈവവിശ്വാസങ്ങൾക്കെതിരാണ്, മതങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവരാണ് എന്ന തരത്തിലൊക്കെ ഒരു പ്രചരണം നടത്താൻ ശ്രമിക്കുന്നത് അതൊരു ശരിയായ നടപടിയല്ലല്ലോ. ഇനി അത് ആരായിരുന്നാലും ശരി, ആ കാര്യം ശരിയല്ല തന്നെ. ഇപ്പോ ഇന്ത്യ എന്ന ഒരു പരമാധികാര രാജ്യത്തെക്കുറിച്ച് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ലെന്നാണ് വിശ്വസിക്കുന്നത്. അതായത് ഈ നാട്ടിൽ ഏത് മതത്തിൽ വിശ്വസിക്കാനും ഏത് രാഷ്ട്രീയ ആശയത്തിൽ വിശ്വസിക്കാനും ഒരു പൗരന് അവകാശമുണ്ട്. അത് അവന്റെ മാത്രം വ്യക്തി താല്പര്യമാണ്. ആ വ്യക്തി താല്പര്യത്തിനനുസരിച്ച് ഓരോരുത്തർ ശരിയുടെ പക്ഷമേത്, ശരിയായ ആശയം ഏത്, ശരിയായ നിലപാടുകൾ ഏത് എന്നുള്ള കാര്യങ്ങളിൽ സ്വമേധയാ തീരുമാനമെടുക്കുമ്പോൾ അതിനെ മതത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് മാറ്റി എഴുതിക്കാമെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ലീഗിന്റെ ഒരു വക്കാലത്ത് ഏറ്റെടുത്തിട്ട് അത്തരമൊരു പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ അദ്ദേഹത്തെ ഈ സമൂഹത്തിൽ വിമർശിക്കേണ്ടി വരും. നിങ്ങൾക്ക് സ്വന്തമായി സമസ്ത എന്ന സംഘടനയുടെ പേരിൽ എന്തു വേണമാകാം, നിങ്ങളുടെ മതവിശ്വാസത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് സ്വതന്ത്രമായ അവകാശം ഈ നാട്ടിലുണ്ട്. ആരും അത് ചോദ്യം ചെയ്തില്ല. പക്ഷേ ഈ ലൈറ്റ് ഓഫ് മിഹ്റാബ് എന്ന പരിപാടിയിൽ വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ആശയത്തിനെതിരെ നിങ്ങൾ പ്രചരണം നടത്താൻ മഹല്ല് കമ്മിറ്റികളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തീരുമാനിക്കുമ്പോൾ അത് ഒരു ശരിയായ പ്രവണതയല്ല. എന്തിനാണ് ഈ നാട്ടിൽ ഒരു ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അവർ ഈ നാട്ടിൽ അധികാരത്തിൽ വന്നത് ഓട് പൊളിച്ചിറങ്ങിയല്ല എന്നുള്ള കാര്യം ഈ പറയുന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കറിയാലോ? അതായത് ജനാധിപത്യ രീതിയിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിൽ കയറിയ ഒരു സർക്കാരാണ്. ആ സർക്കാരിലേക്ക് ജനസ്വാധീനം കൂടുന്നുണ്ടോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഈ പറയുന്ന ആശയത്തിന് വേരോട്ടം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രശ്നം ആരംഭിക്കുന്നത് ലീഗിന്റെ ഇടയിൽ നിന്നും ഒപ്പം ഈ പറയുന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന സമസ്തക്കിടയിൽ നിന്നുമാണെന്നുള്ള യാഥാർത്ഥ്യമാണ് ആദ്യം നിങ്ങൾ തിരിച്ചറിയേണ്ടത്. അല്ലാതെ നിങ്ങളിപ്പോൾ മഹല്ല് കമ്മിറ്റികളിൽ ചെന്നിട്ട് ഇത്തരത്തിൽ മതത്തെക്കുറിച്ചുള്ള ആശയങ്ങളും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരോധം നിങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതിനുവേണ്ടി മുത്തുക്കോയ തങ്ങൾ വാങ്ങി വെച്ചിരിക്കുന്ന വെള്ളം അങ്ങ് മാറ്റിവെക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ ലീഗിനുണ്ടായിരിക്കുന്ന ശോഷണത്തെ പരിഹരിക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതിന് യാതൊരു തർക്കവും ഇല്ലാത്തൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഇപ്പോ ഈ മിഹ്റാബ് ഓഫ് ലൈറ്റ്സ് എന്ന നിങ്ങളുടെ ത്രൈമാസ പരിപാടിക്കിടയിൽ നിങ്ങളുടെ മതത്തെക്കുറിച്ചുള്ള ആശയം പ്രചരിപ്പിക്കുകയാണെങ്കിൽ ആരും അത് ചോദ്യം ചെയ്യാൻ തരില്ലായിരുന്നു. പക്ഷേ അതിനിടയിൽ നിങ്ങൾ പറഞ്ഞൊരു വാചകം അല്ലെങ്കിൽ നിങ്ങൾ ചേർത്തിരിക്കുന്ന ഒരു വാചകം കമ്മ്യൂണിസത്തിനെതിരെ കൂടി ഒരു ആശയ പ്രചരണം നടത്തണമെന്നുള്ളതാണ്. ഇത് മാനവികതയ്ക്കെതിരെന്നാണ് പറയുന്നത്. ഏതാണ് മാനവികതയ്ക്കെതിരെന്നുള്ള കാര്യം സമൂഹം ഇന്ന് മനസ്സിലാക്കുന്നുണ്ട്. അവന്റെ ചിന്താശേഷിയോ അല്ലെങ്കിൽ അവന്റെ വേഷവിധാനത്തെ പോലും സ്വാധീനിക്കുന്നതാണോ മാനവികതയ്ക്കെതിരെ, അതോ സ്വതന്ത്രമായി ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യം വേണമെന്ന് വാദിക്കുന്ന ഒരു സംഘടനയ്ക്കാണോ മാനവികതയ്ക്ക് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഇന്ന് വിദ്യാസമ്പന്നരായ എല്ലാ മതവിഭാഗത്തിലെയും ചെറുപ്പക്കാർക്ക് ശേഷിയുണ്ട്. അവർക്ക് വിശ്വസിക്കാം, അവർക്ക് ഇഷ്ടമുള്ള ആശയത്തെ ഫോളോ ചെയ്യാം. അതാണ് ഇന്നത്തെ കാലഘട്ടം. പിന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങളെയോ സമസ്തയോ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മുസ്ലിങ്ങളെ കുറിച്ചോ അതിലെ നേതാക്കന്മാരെ കുറിച്ചോ അത്ര വേദനയുണ്ടെങ്കിൽ ലീഗ് ഹൗസിൽ വെച്ച് ഈ അടുത്ത കാലത്ത് ഈ കൊടപ്പറയ്ക്കൽ തറവാട്ടിലെ മൂത്ത പുത്രനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ തെറി അഭിഷേകം നടത്തിയപ്പോൾ സമസ്ത എവിടെയായിരുന്നു?
ഈ പറയുന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് പല്ലുവേദനയായിരുന്നു അന്ന്. അന്ന് ഈ പറയുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു പരസ്യ പ്രതികരണം ഒന്നും കണ്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിയുടെയോ അല്ലെങ്കിൽ ഇ ടി മുഹമ്മദ് ബഷീറിന്റെയൊക്കെ വക്കാല തീർത്തിട്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇത്തരത്തിൽ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അപഹാസ്യനാകാൻ നിൽക്കരുത് എന്നാണ് അദ്ദേഹത്തിനോട് പറയാനുള്ളത്. കുറെ കാലമായി സമസ്ത എന്ന സംഘടന ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആരും അതിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അതിന്റെ മറ്റു കാര്യങ്ങളിലോ ഇടപെടാൻ വന്നിട്ടില്ല. പക്ഷേ ഇന്ന് പൊതു രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് അവർ നിക്ഷിപ്ത താല്പര്യവുമായി ഇറങ്ങുന്നുണ്ടെങ്കിൽ ആ നിക്ഷിപ്ത താല്പര്യത്തെ ചോദ്യം ചെയ്യാനും അതിനെ പൊളിച്ചെടുക്കാനും ഈ സമൂഹത്തിന് ബാധ്യതയുണ്ട്. കാര്യം നിങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നത് ഈ നാട്ടിന്റെ മതേതരത്തെ ചിന്തകളെയാണ്. അത് ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി നിങ്ങൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ സ്വാഭാവികമായി നിങ്ങളും അതിൽ ഉൾപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നിങ്ങൾ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ കൊട്ടേഷൻ ഒരുപക്ഷെ സമസ്തയ്ക്ക് പോലും വരും കാലങ്ങളിൽ വലിയ വിനയാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതുകൊണ്ട് മുത്തുക്കോയ തങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത് ഈ സമൂഹത്തെ നിങ്ങൾ ഉദ്ബോധിപ്പിക്കേണ്ടത് മതത്തിന്റെ പേരിൽ നിങ്ങൾ ഉദ്ബോധിപ്പിക്കുമ്പോൾ എന്താണ് മതം മനുഷ്യൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നിങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കണം. ആ മതത്തെ നവീകരിക്കുമ്പോഴാണ് അതിലേക്ക് ആൾക്കാരുടെ ഒഴുക്കും അല്ലെങ്കിൽ അതിലേക്ക് ആൾക്കാർ ആകർഷിക്കപ്പെടുന്നു എന്നുള്ള കാര്യവും നിങ്ങൾ തിരിച്ചറിയണം. അല്ലാതെ കമ്മ്യൂണിസം കാലഘട്ടത്തിനനുസരിച്ച് മാറുമ്പോൾ അല്ലെങ്കിൽ സി പി എം ആശയങ്ങൾ എന്താണോ കാലം ആവശ്യപ്പെടുന്നത് ആ രീതിക്കനുസരിച്ച് പരുവപ്പെട്ടു വരുമ്പോൾ അതിനെ മതത്തിന്റെ മറവിൽ തകർത്ത് കളയാമെന്ന് മുത്തുക്കോയ തങ്ങളോ ലീഗ് നേതൃത്വമോ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വിഡ്ഢികളുടെ മൂഢസ്വർഗത്തിൽ ഇരുന്നുള്ള ചിന്ത മാത്രമാണെന്ന് പറഞ്ഞു വെക്കേണ്ടി വരും.